രാഷ്ട്ര ഭരണാധികാരികളുടെ വെല്ലുവിളികളും വീമ്പിളക്കവും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് പല ഘട്ടത്തിലും അപകടത്തിലെത്താറുണ്ട്. അതിനോടനുബന്ധിച്ച് യുദ്ധമുണ്ടാവാറുമുണ്ട്. ഒന്നും രണ്ടും ലോകയുദ്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സമയത്തും ഭരണാധികാരികൾ തമ്മിലുണ്ടായിരുന്ന വാക്കുപോരാണ് യുദ്ധത്തിൽ കലാശിച്ചത് എന്ന് നമുക്കറിയാവുന്നതാണ്. ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ വാക്കുപോര് തന്നെയാണ്. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധവും യഥാർത്ഥത്തിൽ വാക്കുപോരിൽ നിന്നാണ് ആരംഭിച്ചത്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും നീണ്ട കാലം നീണ്ടു നിന്ന ശീതസമരം ഇതിന്റെ ഭാഗമാണ്. ഇറാഖും കുവൈത്തും അങ്ങനെ, ഇറാഖും അമേരിക്കയും അങ്ങനെ. ഇതെല്ലാം ഭരണാധികാരികളുടെ വളരെ ശക്തമായിരിക്കുന്ന പ്രതികരണത്തിന്റെയും വെല്ലുവിളിയുടെയും ഭീഷണിയുടെയും ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള യുദ്ധവും കെടുതികളും ദുരന്തങ്ങളും വലിയ പ്രയാസങ്ങളും അതിനോടനുബന്ധിച്ച് ആ രാജ്യം നേരിട്ടിരിക്കുന്നു എന്നുള്ളതിന് ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. നമ്മൾക്ക് ഈ വിഷയം, ഭരണാധികാരികളും അവരുടെ വെല്ലുവിളികളും എത്രത്തോളം കാഠിന്യമാണ്, അതിന്റെ തിക്തഫലങ്ങൾ എത്രത്തോളം ആ രാജ്യവും അവിടുത്തെ ജനങ്ങളും അനുഭവിക്കേണ്ടി വരും, എന്താണ് ഇതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുക എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാര്യമെന്ന് പറയുന്നത്, ഇറാനും ഇസ്രായേലും തമ്മിൽ ഏകദേശം യുദ്ധത്തിന്റെ മുഹൂർത്ത ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. രണ്ട് രാജ്യത്തും പരസ്പരം വലിയ രീതിയിലുള്ള ആയുധ സംഭരണങ്ങളും യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചിരിക്കുന്ന വിവരങ്ങൾ നമ്മൾക്ക് പടിഞ്ഞാറൻ മീഡിയകളിലൊക്കെ റിപ്പോർട്ടായിട്ട് പ്രാധാന്യത്തോടുകൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായിരിക്കുന്ന ഒരു യുദ്ധവും അതിന്റെ പ്രതിരോധങ്ങളുമാണ് തയ്യാറായിരിക്കുന്നത് എന്നുള്ളതും, വ്യത്യസ്തമായിരിക്കുന്ന മലീഷ്യകളെ ചേർത്തുകൊണ്ട് ഒറ്റക്ക് ഉള്ള ഒരു ആക്രമണം, ഒരേ സമയത്തുള്ള ഒരു ആക്രമണമാണ് ഇറാൻ ഉദ്ദേശിക്കുന്നത്. അത്തരം ഒരു ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ഇസ്രായേൽ ഒരുക്കിയിരിക്കുന്നു. ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അമേരിക്ക യുദ്ധ സംവിധാന കാര്യങ്ങളൊക്കെ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ നമ്മൾക്ക് അറിയാൻ വേണ്ടി സാധിച്ചതാണ്. ഇതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും വിവാദമായിരിക്കുന്ന, ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് വിഷയമാണ് അത്. രണ്ട് ഭരണാധികാരികൾ പരസ്പരം വെല്ലുവിളിച്ച് പറഞ്ഞ വാക്കുകളാണ്. അതിലാദ്യത്തേത് എന്ന് പറഞ്ഞത്, ഉർദുഗാന് സദ്ദാമിന്റെ അവസ്ഥ വരും എന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു എന്ന തരത്തിലുള്ളതാണ്. എന്താണ് ഉർദുഗാൻ അങ്ങനെ പറയാൻ വേണ്ടി ഇസ്രായേൽ പ്രധാനമന്ത്രിയെ, അദ്ദേഹത്തിന് സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത കാര്യം എന്ന് പറയുന്നത്, പാലസ്തീന്റെ മോചനത്തിന് വേണ്ടി വന്നാൽ ഇസ്രായേലേക്ക് അതിക്രമിച്ച് കയറാനും തങ്ങൾ മടിക്കില്ല എന്നുള്ള പരാമർശമാണ്. അത്തരം ഒരു പരാമർശം അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം, ഒരു പ്രയോഗം തുർക്കി നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും സദ്ദാമിന്റെ അവസ്ഥയായിരിക്കും വരിക എന്നുള്ളതാണ് അതിന് തിരിച്ചടിച്ചിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ തുർക്കിയുടെ പ്രസിഡന്റായിരിക്കുന്ന ഉർദുഗാൻ മറുപടിയായിട്ട് ഉരുളിക്കുപ്പേരി എന്ന തരത്തിൽ തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നു, അദ്ദേഹത്തിന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞു എന്ന് പറയുന്നു, രണ്ട് അഭിപ്രായം അതിൽ തന്നെ വന്നിട്ടുണ്ട്. അവർ പറഞ്ഞ കാര്യം ഇതാണ്, ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാവിന് ഹിറ്റ്ലറിന്റെ അവസ്ഥ വരും എന്നുള്ള തരത്തിലാണ്. ഹിറ്റ്ലറിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണെന്നുള്ള നമുക്കറിയാം. രാജ്യത്തെയും ആ ജനങ്ങളെയും രക്ഷിക്കാനോ അതല്ലെങ്കിൽ പിടിച്ചു നിൽക്കാനോ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യത്തിലാണ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തത് എന്ന രീതിയിലുള്ള പരാമർശമാണ് മറുപടിയായിട്ട്, ഒരു രാഷ്ട്ര ഭരണാധികാരിയുടെ അഭിപ്രായത്തിന് മറുപടിയായിട്ട് മറ്റേ രാഷ്ട്ര ഭരണാധികാരിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അപ്പൊ ഏറെക്കുറെ ഈ തുർക്കിയും ഇസ്രായേലും അകന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. രാഷ്ട്ര ഭരണാധികാരി വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞാൽ പിന്നീട് അതിൻ്റെ മധ്യസ്ഥ രീതിയിലൊന്നും കാര്യങ്ങൾ പോവാറില്ല എന്ന് നമുക്കറിയാം. ഇത്തരം സംഭവം സദ്ദാം ഹുസൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് 1993 ഓഗസ്റ്റ് 2 ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചു എന്നല്ല, കീഴടക്കിയത്. അതിനോടനുബന്ധിച്ച് ലോകം മുഴുവനും വലിയൊരു യുദ്ധം കാണുകയും വലിയ ദുരന്തങ്ങളും അതുമായി ബന്ധപ്പെട്ട വലിയ കെടുതികളും പ്രയാസങ്ങളും മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഉണ്ടായി എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. പിന്നെ സദ്ദാമിന്റെ സൈന്യം കുവൈറ്റ് വിട്ടുപോയി. അതിനുശേഷവും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അങ്ങനെ ഒതുങ്ങി നിന്നതൊന്നുമില്ല. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 2003 മാർച്ച് 20 അമേരിക്ക ഇറാഖുമായിട്ട് യുദ്ധം ചെയ്തു എന്നുള്ളത് അവിടെയാണ് പിന്നെ അതിന്റെ ആരംഭം. യുദ്ധത്തിന്റെ രീതി കാര്യങ്ങളൊക്കെ മാറുന്നത് 2003 മാർച്ച് 20 അമേരിക്ക ഇറാഖിന് നേരെ അക്രമം നടത്തി യുദ്ധം ആരംഭിച്ചു. അതിന് തൊട്ട് മുൻപ് 2-3 പ്രസ്താവനകൾ വന്നിരുന്നു. സദ്ദാമും 2 മക്കളും 48 മണിക്കൂറിനകം രാജ്യം വിട്ടു പോകണമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റായിരിക്കുന്ന ജോർജ് ബുഷ് പറഞ്ഞു. താൻ ഈ രാജ്യത്താണ് തിക്രിത്ത് എന്ന് പറയുന്ന ബാഗ്ദാദിനോട് ചേർന്നുള്ള തിക്രിത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്
അല്ലെങ്കിൽ ആ ദേശത്താണ് ഞാൻ ജനിച്ചത്, എന്റെ ജനനവും എന്റെ ജീവിതവും എന്റെ മരണവും തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. അതല്ലാത്ത ഇതിൽ അമേരിക്കക്ക് അതിൽ പങ്കാളിത്തമൊന്നുമില്ല, വിട്ടുപോകാൻ തയ്യാറല്ല, ഞാൻ യുദ്ധത്തിന് തയ്യാറാണ് എന്നാണ് സദ്ദാം ഹുസൈൻ അതിന് മറുപടി പറഞ്ഞത്. അഭയം നൽകാൻ തയ്യാറാണ് എന്ന് ആ കാലത്ത് ബഹ്റൈൻ പറഞ്ഞതും വലിയ രീതിയിൽ പ്രാധാന്യമായിരിക്കുന്ന ഒരു വാർത്തയായിട്ട് വന്നിരുന്നു. ഏതായിരുന്നാലും അത് യുദ്ധത്തിലേക്ക് എത്തിച്ചു. രണ്ട് രാഷ്ട്ര ഭരണാധികാരികളുടെ പരസ്പരമുള്ള വെല്ലുവിളികൾ ശക്തമായിരിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയ. അതിന്റെ കാര്യകാരണത്തെക്കുറിച്ചോ സാഹചര്യത്തെക്കുറിച്ചോ ചുറ്റുപാടിനെക്കുറിച്ചോ അല്ല നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് നമുക്ക് ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ വീഡിയോ അങ്ങനെ നീണ്ടുപോകും. 2003 യുദ്ധം ആരംഭിച്ചു. 2003 December 13 സദ്ദാം ഹുസൈനെ പിടികൂടി. 2003 March 20 യുദ്ധം ആരംഭിച്ചു. 8 മാസത്തിന് ശേഷം 2003 December 13 സദ്ദാം ഹുസൈനെ പിടികൂടി. 2006 December 30 സദ്ദാമിന് വധശിക്ഷ വിധിച്ചു, അത് നടപ്പിലാക്കി. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ, യുദ്ധവും അതിന്റെ കേസ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും വിധിയും വിധി പ്രസ്താവത്തിനിടയിലൊക്കെ ഒരുപാട് സംഭവങ്ങളും വിഷയങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. 5000-ൽ അധികം സൈനികർ ഈ ഇറാഖ് യുദ്ധത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് ഒടുവിൽ അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചാണ്. 5000-ൽ അധികം സൈനികർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പക്ഷേ അതിനേക്കാൾ എണ്ണൽസംഖ്യ കൂടാനാണ് സാധ്യത. അവരുടെ രാഷ്ട്രങ്ങൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സൈനികരുടെ എണ്ണം കൊടുക്കുന്ന സമയത്ത് പല ഘട്ടങ്ങളിൽ അത് എണ്ണൽസംഖ്യ കൂടാറുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. നമ്മൾ ഇങ്ങോട്ട് ജർമ്മനിയിലേക്ക് പോവുകയാണെങ്കിൽ 1933-1945 കാലഘട്ടത്തിനിടയിലാണ് 60 ലക്ഷത്തോളം ജൂതന്മാരെ ഹിറ്റ്ലർ ജർമ്മനിയിൽ വെച്ച് കൊന്നൊടുക്കിയത്. അപ്പൊ ഈ കാലയളവ് എന്ന് പറഞ്ഞാൽ ജൂത വംശഹത്യ നടത്തുകയായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ അവിടെ ചെയ്തത്. അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഈ ഭാഗങ്ങൾ പരാമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട്, 95% ജൂതന്മാരെയും ഞാൻ കൊലപ്പെടുത്തിയിരിക്കുന്നു, 5% ഞാൻ ബാക്കി വെച്ചിരിക്കുന്നു. അത് വരാൻ പോകുന്ന തലമുറയ്ക്ക് എന്തിനാണ് 5% ബാക്കി വെച്ചത് എന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് അവരെ കൊലപ്പെടുത്താതിരുന്നത് എന്നാണ് ഹിറ്റ്ലർ അന്ന് നൽകിയിരിക്കുന്ന പരാമർശം. അതിന്റെ കാര്യകാരണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വ്യത്യസ്തമായിരിക്കുന്ന ചർച്ചകളും അഭിപ്രായങ്ങളും രാഷ്ട്രീയ നിരീക്ഷണങ്ങളും ഒക്കെ വന്നതും ചരിത്രപരമായിരിക്കുന്ന ഗ്രന്ഥത്തിൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഏതായിരുന്നാലും 1945 April 30 ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. നിലനിൽക്കാൻ പറ്റാത്തൊരു പ്രത്യേക സാഹചര്യങ്ങൾ വന്നു. വിജയിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കുന്ന കാര്യമായിട്ട് വന്നു. രാജ്യത്തോട് ഉടനീളം വലിയ വിഷയങ്ങൾ വന്നു. ലോകരാജ്യങ്ങളൊക്കെ വല്ലാത്തൊരു എതിർപ്പുകൾ വന്നു. അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു വിഷയം വന്ന സമയത്ത് ഇത്രയ്ക്കും ശക്തനായിരിക്കുന്ന, ഇത്രയും യുക്തനായിരിക്കുന്ന, ഇത്രയും വലിയ പൗരുഷമുള്ള ഒരു ഭരണാധികാരിയെന്ന് അയാളെ തന്നെ വിവരിച്ചിരിക്കുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ജർമ്മനി അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറഞ്ഞത്. അങ്ങനത്തെ അഡോൾഫ് ഹിറ്റ്ലർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. 1945 April 30 ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു, സൂയിസൈഡ് എന്ന് കൃത്യമായ രീതിയിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ രണ്ട് ഭരണാധികാരികളെ പരാമർശിച്ചുകൊണ്ട് പുതിയ രണ്ട് ഭരണാധികാരികൾ ഇതിനെ സാധൂകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ ചരിത്ര സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ടോ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഭയപ്പെടേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ്. സദ്ദാം ഹുസൈനെ പോലെ ഇന്നത്തെ തുർക്കിയുടെ പ്രസിഡന്റ് ഉർദുഗാൻ ആകുമെന്നും ഹിറ്റ്ലറെ പോലെ ഇന്നത്തെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു ആകുമെന്നും രണ്ട് രാഷ്ട്ര ഭരണാധികാരികൾ രണ്ട് ഭരണ സാരിത്വത്തിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും യുദ്ധം എന്ന് പറയുന്നത് അതിന്റെ കെടുതിയും അതിന്റെ ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുക ഭരണാധികാരികൾ മാത്രമല്ല ആ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളാണ്. പ്രൗഢമായിരിക്കുന്ന ഒരു ജീവിത നിലവാരമുള്ള രാജ്യമായിരുന്നു ഒരു കാലത്ത് ഇറാഖിലെ സദ്ദാം ഹുസൈന്റെ ഈ ഇറാഖ് എന്ന് ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ഏറ്റവും സുരക്ഷിതത്വമുള്ള രാജ്യം, ഏറ്റവും അഭിമാനപരമായിരിക്കുന്ന അസ്തിത്വം നിലനിന്ന പൗരന്മാരുള്ള രാജ്യം, അങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിച്ചത്. സോവിയറ്റ് യൂണിയന്റെ ചെമ്പടയോട് തുല്യമായിരിക്കുന്ന സൈനിക സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു രാജ്യം കൂടിയായിരുന്നു സദ്ദാം ഹുസൈന്റെ ഇറാഖ് എന്ന് പറയുന്നത്. യുദ്ധം തുടങ്ങിയതോടുകൂടി അത് താറുമാറായി. ഈ സാമ്പത്തിക രംഗത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന രാജ്യം സൗദി അറേബ്യയാണ്, രണ്ടാം സ്ഥാനം ഇറാഖാണ്. ഇന്ന് ആ രാജ്യം ദാരിദ്ര്യരേഖയ്ക്ക് തായായിട്ടോ ദാരിദ്ര്യരേഖയുടെ പേരിലാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. അത് യുദ്ധം കെടുതിയും ഉണ്ടാക്കിയതാണ്. നമ്മൾ പറഞ്ഞു വരുന്നത്
ഇസ്രായേലിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഈ തുർക്കി സംസാരിക്കുന്ന സമയത്ത് അതിന് അതിൻ്റെതായിരിക്കുന്ന ഗൗരവമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ യുദ്ധത്തിന്റെ രീതികൾക്കും അവസ്ഥകൾക്കും സാഹചര്യങ്ങൾക്കും വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്ര ഭരണാധികാരികൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നു എന്നുള്ളത് വലിയ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. കാര്യം ഒരു രാജ്യത്തിനോട് ചേർന്നുകൊണ്ടാണ് അവരൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. സോ പാലസ്തീന് വേണ്ടിയിട്ട് ഇറാൻ സംസാരിക്കുന്നു, നമുക്കറിയാവുന്നതാണ്. ലബനാൻ സംസാരിക്കുന്നു, സിറിയ സംസാരിക്കുന്നു, തുർക്കി അതോടൊപ്പം സംസാരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അത് നമ്മൾ ഇതുവരെ ഈ അടുത്ത കാലത്തൊന്നും കേൾക്കാത്തൊരു സംഭവമാണ്. നമ്മൾ നേരിട്ട് അനുഭവിച്ച പല യുദ്ധത്തിനും അല്ലെങ്കിൽ നേരിട്ട് കാണുകയോ കേൾക്കുകയോ ചെയ്ത പല യുദ്ധവും എന്ന് പറയുന്നത് ഒന്ന് ഇപ്പൊ നടക്കുന്ന ഇസ്രായേലും റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധമാണ്. അതിൽ നേർക്കുനേരെ പക്ഷം ചേർന്നുകൊണ്ട് ഒരു രാജ്യം മുന്നോട്ട് വന്നിട്ടില്ല. അമേരിക്ക സഹായിക്കുന്നുണ്ട് സാമ്പത്തികപരമായും സൈനികപരമായിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ്. അതിൽ തിരിച്ച് റഷ്യ ഇപ്പോൾ ഇറാനാണെങ്കിലും ചൈനയാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങൾ സഹായിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. കൃത്യമായ രീതിയിൽ പക്ഷം ചേർന്നുകൊണ്ട് ഞങ്ങൾ ഇതിനെതിരെ യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യം ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. ഇറാഖ് അമേരിക്കയും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്ന സമയത്തും പക്ഷം ചേർന്നുകൊണ്ട് പരസ്യമായ രീതിയിൽ സദ്ദാമിനോട് അനുകൂലമായ രീതിയിലോ എതിർത്തുകൊണ്ടോ അങ്ങനെ വന്നിട്ടില്ല. ഈ അമേരിക്കയോടൊപ്പം നിന്നുകൊണ്ട് മറ്റുള്ളവർ സഹായിച്ചു എന്നുള്ളതാണ്. യുദ്ധം ചെയ്തത് യഥാർത്ഥത്തിൽ അമേരിക്ക മാത്രമാണ്. എന്നാൽ ഇവിടത്തേക്ക് എത്തുന്ന സമയത്ത് പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുന്ന സമയത്ത് അങ്ങനെയല്ല രീതികൾ, നിലപാടുകളും അഭിപ്രായങ്ങളും ഓരോ രാജ്യവും കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. അമേരിക്ക തീർച്ചയായിട്ടും ഇസ്രായേൽ സംരക്ഷിക്കാൻ വേണ്ടി സൈനിക സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതും കപ്പൽ അയച്ചിരിക്കുന്നു എന്നുള്ള കാര്യം, അതോടൊപ്പം തന്നെ യുദ്ധ വിമാനങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു. അപ്പോൾ അവർ യുദ്ധത്തിന് തയ്യാറാണ്, തയ്യാറായിരിക്കുന്നു എന്ന തരത്തിലാണ്. തിരിച്ച് ഈ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിരിക്കുന്ന സൈനികപരമായിരിക്കുന്ന സഹായത്തിന് വേണ്ടി റഷ്യ ആയുധങ്ങൾ പല വിമാനത്തിലായി പല ഘട്ടങ്ങളിലായി ഇറാന്റെ തലസ്ഥാനത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു. തെഹ്റാൻ എയർപോർട്ടിൽ പല റഷ്യയുടെ പല വിമാനങ്ങളെയും കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ വായിച്ചതാണ്. അപ്പോൾ അവിടേക്ക് ഇറങ്ങുന്ന റഷ്യയുടെ വിമാനങ്ങളൊക്കെ ആയുധം വഹിച്ചുകൊണ്ടാണ്. അപ്പോൾ ആയുധ സംഭരണം അവിടെ ശേഖരിച്ചിരിക്കുന്നു, അത് റഷ്യയുടേതാണെങ്കിലും ഈ ഭാഗത്ത് അമേരിക്കയുടെ ആയുധ സംഭരണം ശേഖരിച്ചിരിക്കുന്നു, അത് ഇസ്രായേലിന് വേണ്ടിയിട്ടാണെങ്കിലും അതോടനുബന്ധിച്ച് തന്നെ പല രാജ്യങ്ങളും കൃത്യം വ്യക്തമായിരിക്കുന്ന നിലപാട് പറഞ്ഞതിൽ തുർക്കി വളരെ കണിശമായിരിക്കുന്ന നിലപാട് തന്നെയാണ് പറഞ്ഞത്. ചൈനയും ഏറെക്കുറെ യുദ്ധത്തിന് അനുകൂലമായി, അതായത് മിഡിൽ ഈസ്റ്റിന്റെ ആധിപത്യമോ അതല്ലെങ്കിൽ അതിന്റെ നിയന്ത്രണമോ കിട്ടുന്ന രീതിയിലേക്ക് വരാൻ വേണ്ടി അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവർ തയ്യാറാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും നമ്മൾക്ക് വായിക്കാൻ വേണ്ടി സാധിച്ചതാണ്. അപ്പോൾ ഈ അമേരിക്കയോട് വ്യത്യസ്തമായിരിക്കുന്ന കാരണത്താലും സാഹചര്യത്താലും മാറി നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ കൃത്യവും വ്യക്തമായിരിക്കുന്ന നിലപാട് പറഞ്ഞു തുടങ്ങിയത് പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണെന്നൊരു പ്രത്യേകതയുണ്ട്. കൊറിയ ഇതിനോടൊപ്പം ചേർന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഹമാസ് ഉപയോഗിക്കുന്ന പല ആയുധങ്ങളും കൊറിയൻ നിർമ്മിതമാണ് എന്നുള്ള റിപ്പോർട്ട് നമ്മൾ വായിച്ചതാണ്. അപ്പൊ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ ഹമാസിന് കൊറിയ കൊടുക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്കാണ് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ ഇറാന്റെയും കൊറിയയുടെയും ചൈനയുടെയും റഷ്യയുടെയും ആയുധങ്ങൾ പാലസ്തീന്റെ കൈവശത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവരെല്ലാവരും പാലസ്തീന് വേണ്ടിയിട്ട് ഇസ്രായേലിനെതിരെ യുദ്ധം വരികയാണെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലൊരു പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി തയ്യാറാണ് എന്നുള്ളതാണ്. നേരിട്ടുള്ള യുദ്ധത്തിന് വേണ്ടി ഒരുപക്ഷെ ചെയ്തു കൊള്ളണമെന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ ഇറാന്റെ ഏകദേശം 15% മേലെ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രതിരോധ ആയുധങ്ങളും മിസൈലുകളും ഡ്രോണുകളെല്ലാം നിർമ്മിത രാജ്യം എന്ന് പറയുന്നത് ഇറാനാണ് എന്ന് പല ഘട്ടത്തിലും ഉക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കിക്ക് തന്നെ അമേരിക്കയോട് പരാതി പറഞ്ഞതാണ്. അപ്പോൾ ഇറാൻ നേരിട്ടുകൊണ്ട് ഉക്രൈനെതിരെയുള്ള യുദ്ധത്തിലുണ്ടോ? ഇല്ല, അതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ യുദ്ധത്തിൽ പങ്കാളിത്തം ഉണ്ടോ? ഉണ്ട്. അത് തന്നെയാണ് അതിൻ്റെ മറുപടി. ഈ തരത്തിലേക്ക് പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിന്റെ രീതികൾ മാറിപ്പോകുന്നു. നിലപാടുകൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് ഒരുപക്ഷെ അമേരിക്കയ്ക്കെതിരെ യുദ്ധം നടക്കുന്നില്ലെങ്കിലും അവിടെ നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങൾ മുഴുവനും കൊടുത്തുകൊണ്ട് ഇറാന് സഹായിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഇറാനും ചൈനയും തമ്മിൽ വലിയ ബന്ധങ്ങളാണ്. സൗദി അറേബ്യയും ഇറാനും തമ്മിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള വിരോധങ്ങളും പ്രശ്നങ്ങളും പിണക്കങ്ങളും തീർത്തു കൊടുത്തത് ചൈനയാണ്. അപ്പൊ ചൈനക്ക് ഇറാനുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രശ്ന പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ ചൈനക്ക് സാധിച്ചത്. അപ്പോൾ അവർ തമ്മിൽ വലിയ ബന്ധങ്ങളുണ്ട്. റഷ്യയായിട്ട് വലിയ ബന്ധങ്ങളുണ്ട്. റഷ്യക്ക് ആയുധങ്ങൾ ഇറാൻ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതായത് പലസ്തീന്റെ നേതാവ് ഇസ്മായിൽ ഹനിയ ഇറാനിൽ തെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടതോടനുബന്ധിച്ച് പല ഘട്ടങ്ങളിലും റഷ്യയും ഇറാനും തമ്മിൽ സംസാരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ചർച്ച ചെയ്തിരിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ വന്നതാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് യുദ്ധ വിമാനത്തിലൂടെ ആയുധങ്ങൾ
ഇറാനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന തരത്തിൽ നമുക്ക് വായിക്കാൻ വേണ്ടി സാധിച്ചത്. ഇങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, രാഷ്ട്രഭരണാധികാരികൾ, രാഷ്ട്രഭരണ കസേരയിലിരിക്കുന്നവർ പരസ്പരം വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്.